എന്നതിനെ കുറിച്ചൊന്ന് പറയാം. സെനോഗ്ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുഭാഷയാണോ? സെനോ എന്ന് പറഞ്ഞാൽ അതർ, ഫോറിൻ എന്നുള്ളതാണ്. ഗ്ലോസി എന്ന് പറഞ്ഞാലും ലാംഗ്വേജ്, ഗ്ലോസറി. സോ ദാറ്റ് ഈസ്, അങ്ങനെ ഒരു സാധനം ഇല്ല. നിങ്ങൾ ഏത് സെനോഗ്ലോസി നോക്കിയാലും, ഞാൻ പണ്ടൊരിക്കൽ എവിടെയോ ഈസ്റ്റ് ഗാമിലാണ് തോന്നുന്നത്, ഒരു പ്രഭാഷണത്തിൽ ഞാൻ അന്ന് ഈ ഇതിനെ കുറിച്ചായിരുന്നു പറഞ്ഞല്ല, ഈ ജീവിച്ച് മരിക്കുന്നവരോ, അങ്ങനെ ഒരു പ്രഭാഷണം എൻ്റെ ഓർമ്മ എടുക്കുന്നില്ല. ഈ സെനോഗ്ലോസി നടത്തുന്ന അല്ലെ മറുഭാഷ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കപ്പെട്ട സമയത്ത് ഈ നടത്തുന്നവർ അവരുടെ പ്രഭാഷണം തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവരെ ഒന്ന് കേൾപ്പിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തില്ല. അവരാകെ ശ്രദ്ധിക്കുന്നത് അവർക്കറിയാവുന്ന ഭാഷകളുമായി സാമ്യമുണ്ടാകാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പരിശീലിച്ച് ആർട്ടിക്കുലേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കക്കട കടകട കടകട എന്ന് ചിലപ്പോൾ ഈ കക്കട കടകട എന്ന് പറയുന്നതിന് അർത്ഥമുള്ള ഒരു ആഫ്രിക്കൻ ലാംഗ്വേജ് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് അടി വീഴുവാനും അല്ലെ, അവർക്ക് അതിനൊരു അർത്ഥം കാണും. ഇവിടെ അതിനുള്ള അർത്ഥം കാണില്ല. ഇത് പരിശീലനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക അവരെത്ര കൃത്യമായിട്ട് സാധാരണ ഒരു ഭാഷയിലെ നിലവിലുള്ള ഒരു പദം അല്ല താൻ ഉച്ചരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അവരത് പരിശീലിക്കുന്നത്. പക്ഷെ നമ്മുടെ മലയാളികൾക്കായിരിക്കും അത് ഒരു ഈ സെനോഗ്ലോസി അല്ലെങ്കിൽ മറുഭാഷയായിട്ട് തോന്നുന്ന ഒരു സാധനം. ഒരു സോമാലിയക്കാരൻ അങ്ങനെ തോന്നണമെന്നുണ്ടാവില്ല, കാരണം ഈ പറയുന്ന പല പദങ്ങളും അതേപടി അവൻ്റെ ഭാഷയിലുണ്ടാവും. പിന്നെ നിങ്ങൾ ചോദിക്കുന്നോണം ഏതെങ്കിലും അതീന്ദ്രിയ ശക്തി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് അർത്ഥം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. ഒരു ഭാഷ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെനോഗ്ലോസി ഉണ്ടോ? ഒരു ഭാഷ ഉണ്ടാകണമെങ്കിൽ സുഹൃത്തെ ആദ്യമായി എന്താണ് ഭാഷ? ഉച്ചാരണമാണെങ്കിൽ നിങ്ങൾ അന്തരീക്ഷത്തിൽ എയറിൽ ഉണ്ടാക്കുന്ന വേവ്സാണ്. വേവ്സിനെ തള്ളുകയാണ്, പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുമ്പോൾ ആ പുഷിങ്ങിനനുസരിച്ച് ഉണ്ടാകുന്ന തരംഗങ്ങൾ സംഗ്രഹിച്ച് നിങ്ങളുടെ കർണപടത്തിലെത്തി ഉണ്ടാക്കുന്ന റീഡിങ്സാണ് നിങ്ങൾ ശബ്ദങ്ങളായിട്ട് കേൾക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഒരു ഭാഷ എന്ന് പറയുന്ന ശബ്ദമല്ല. ഇപ്പൊ തത്തമ്മ ശബ്ദിക്കാറുണ്ട്. പൊടപട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടപട്ടി എന്ന് തത്തമ്മ പറയും. പക്ഷെ തത്തമ്മയ്ക്ക് പൊടപട്ടിയുടെ ഒരു സോഷ്യൽ കോൺസിക്വൻസ് അറിഞ്ഞുകൊണ്ടായിരിക്കണല്ലോ പറയുന്നത്. പശു കരയും, അത് ശബ്ദമാണ്. അതിന് പലതിനും പല അർത്ഥം ഉണ്ടാവും, പക്ഷേ അതൊന്നും ഭാഷയല്ല. സൗണ്ട്, സ്പീച്ച്, ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഉണ്ടാവണം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മെനി സിസ്റ്റംസ്. അതിന് സെമാൻറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവണം, മോർഫോളജിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവണം, സിൻഡാക്റ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവണം. ഇങ്ങനെ ഒന്നിലധികം സിസ്റ്റങ്ങൾ ചേർന്നാണ് ഒരു ലാംഗ്വേജ് ഉണ്ടാവുന്നത്. ആ ഒരു ലാംഗ്വേജ് ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ദർ ഇസ് നോ ലാംഗ്വേജ് പോസിബിൾ വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ടൂളാണ് ലാംഗ്വേജ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അസാധ്യമായ ഒരു കാര്യത്തെ നിങ്ങൾ അങ്ങനെ ലാംഗ്വേജ് എന്ന് വിളിക്കും? ഇറ്റ് ഈസ് ഓൺലി സൗണ്ട് ഓർ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് വിത്തൗട്ട് എനി മീനിങ് ഫുൾ സിസ്റ്റംസ്. കമ്മ്യൂണിക്കേഷൻ ആണ് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനം. ഞാനീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അത് ലാംഗ്വേജ് ആവുന്നത്. അതിനെ മറുഭാഷ എന്ന് വിളിക്കുന്നവനെ ഡാഷ് കൊണ്ട് അടിക്കണം. എന്ത് ഡാഷ് എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ചുമ്മാ തമാശ പറയാം, നിങ്ങൾ അടിക്കാനൊന്നും പോകരുത്. ഞാനൊരു ഭാഷാ പ്രയോഗം എന്നല്ല പറഞ്ഞേ ഉള്ളൂ. അത് ഭാഷയല്ല, അത് ശബ്ദ കോലാഹലമാണ്. നിങ്ങളൊരു ഒരു ടിൻപാട്ടയിൽ കുറച്ച് കല്ലും മണ്ണും മാറിയിട്ട് കുലുക്കാണ്, എന്നിട്ട് അതും ഒരു ഭാഷയല്ലേ യഥാർത്ഥത്തിൽ? അത് ഭാഷയാണെങ്കിൽ ഇതും ഭാഷയാണ്, അല്ലാതെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഉടായി. കംപ്ലീറ്റ് ഉടായി ശരിക്കും പിടിച്ചു നിർത്തി ചോദിക്കേണ്ടത് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് പറയും എന്ന് പറയുന്ന ലെവലാണ് ഈ മറുഭാഷ. അല്ലാതെ അതിനൊന്നും യാതൊരു പ്രത്യേകിച്ച് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സാധ്യമാണോ? പാസ്റ്റ് ലൈഫ് ഒറ്റ ഉത്തരമാണെങ്കിൽ ഞാൻ പറയാം സാധ്യമല്ല. കാരണം ഇതിനകത്ത് പാസ്റ്റ് ലൈഫ്